നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ മാംഗോ മെഡോസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കിടിലോ ഒരു പരുന്തിന്റെ സ്റ്റാച്ചു ഒക്കെ കാണാം. അതാണ്ട് ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. ഓക്കെ, ഇതാ നമ്മൾ കയറും. നമ്മുടെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ ഇപ്പൊ വരും. അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ റിസപ്ഷനിലോട്ട് പോവാൻ പോവാണ്. നല്ല രസമുണ്ട് കബളിയിൽ നിന്ന് നോക്കുമ്പോ തന്നെ. ഇതാ ഇവിടെ ഫത്തങ്ങളും വാദ്യയൊക്കെ ഇങ്ങനെ ബില്ലിന്റെ ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കുറെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാരും ഇരിക്കുവാണ്. ഇനിയിപ്പൊ നമ്മള് അവരൊന്ന് ജസ്റ്റ് ആ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മളെ ഒരു ബസ്സിൽ കയറ്റി കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പൊ അതിന് കേറാൻ പോന്നു. വാപ്പാമാരൊക്കെ ആദ്യമേ മേളില് കേറങ്ങിയിരുന്നു. വാപ്പാമാരും നൗഫീത്തയും ഹാജുവും മേളിൽ കയറി. ഇപ്പൊ നമ്മളെ ബസ്സൊക്കെ എടുത്തു. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതോ അവിടെ ഒരു പൂളുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രൈവറ്റ് പൂൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഈ നിൽക്കുന്നവർക്ക് മാത്രം ഉള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്ന് രാത്രി നല്ലതായിരിക്കും പൂളിലൊക്കെ കിടന്നു. ഇപ്പൊ നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ആണ്. സ്റ്റേ ചെയ്യുന്നവർക്ക് പൂള്, സൈക്കിൾ, അങ്ങനെ ഗെയിംസിന്റെ ഒക്കെ എല്ലാം ഫ്രീ ആണ് അവിടെ. അപ്പൊ ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ല. അകം ഒന്നും കാണിച്ചില്ല, അത് പിന്നെ എടുക്കാം. ഇതിപ്പോ നമ്മൾ വണ്ടി പോവാന്നെടുത്ത് ഇങ്ങനെ ചുമ്മാ ഒന്ന് കാണിക്കുവാണ് അവര്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് നാണ്ട നമ്മുടെ ഉമ്മമാരൊക്കെ അവിടെ നിന്ന് ടാറ്റായി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അരമണിക്കൂർ ഒന്ന് കാണിക്കുന്ന രീതിയിലേ ഉള്ളൂ ഇവിടെ. പിന്നെ കുറേ നമുക്ക് കളിക്കാൻ, പിള്ളേർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. കാരണം കളിക്കാൻ, അടിച്ച് പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം നമുക്കൊന്നും പേടിക്കാനില്ല. അവര് അവിടെ ഒരു ഫുൾ ഒരു സർക്കിൾ പോലെ ഉണ്ട്. നമ്മൾ അതിനകത്ത് എത്ര വേണമെങ്കിലും കിടന്ന് എൻജോയ് ചെയ്യാം. നമ്മൾ പേരൻസ് ഒന്നും വരണം എന്നൊന്നുമില്ല. നമുക്കവിടെ നമ്മുടെ സ്വന്തം സ്വർഗം പോലെ നമുക്കവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ കുറച്ച് സൈക്കിളുകൾ എടുക്കും, നമ്മൾ ഫുള്ള് കറങ്ങും എല്ലാം. ഇനി ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് പറഞ്ഞാൽ കൊട്ടവഞ്ചി എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവം. കൊട്ടവഞ്ചി, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ഫിഷിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വൈകിട്ട്, ഇപ്പൊ ഒന്നും അല്ല, എല്ലാരും ഒക്കെ പോയി ഒരു 5 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒറ്റയ്ക്ക്, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമാണ്, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി കളിക്കാനും എടുക്കാനും. ഇത് ഒരു പാർക്കാണ്. ഇതിനകത്ത് നമ്മളെ കേറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിനകത്ത് എത്ര വയസ്സ് വരെ കേറ്റത്തുള്ളൂ. നമ്മളൊരു പാലത്തിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടത്തെ മീനിന് ഫുഡ് കൊടുക്കുമ്പം പാപം തീരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പാപം കുറപ്പിച്ചിട്ട് കൊടുത്തായിരുന്നു. ഇനി അടുത്തെന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു ഗൈഡ് നമുക്ക് ഇവിടുത്തെ ട്രെയിനെ കുറിച്ച്, അതിന്റെ ഓരോ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുവാണ് അവര്. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് വേൾഡിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്ക് ആണിത്. മറ്റേ സാധനം, മറ്റേ ഇങ്ങനെ പിടിച്ച് പ്ലാന്റ് ആണത്. ഇത് എമ്മുവിന്റെ മുട്ടയാണ്. നല്ല രസമുണ്ടായിരുന്നെ കാണാൻ. ഇത് കണ്ടില്ല, ഇതിന്റെ സംഭവം ഒന്നും അറിയത്തില്ല. ഇതിന്റെ ഇതിനെ പകുതിയാക്കി ഇതിന്റെ തൊണ്ട് സന്യാസിമാര് ഭിക്ഷാടനത്തിന് കൊണ്ടുപോകുന്നാണ് അവര് പറഞ്ഞത്. ഇനി നമ്മള് റൂമിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മളെല്ലാരും ബസ്സിലോട്ട് കയറുവാണ്. അപ്പൊ നമ്മൾ നമ്മളെ വില്ലയിലെത്തി. ഇതാണ് നമ്മുടെ വില്ല. ലഗേജ് ഒക്കെ ഇറക്കുവാണ് ഇപ്പോ. നമുക്ക് നമ്മളെ റൂമിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ റൂം. സോഫ,
ഇനി നമുക്ക് നമ്മുടെ റൂം കാണാം. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ഒറ്റയ്ക്ക് തൊഴിയും. ഇതിപ്പോ നമ്മള് കൊട്ടവഞ്ചിയിലാണ്. നമ്മളെ അടുത്ത് അവരങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നതും പിന്നെ ആങ്കിൾമാരൊക്കെ വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തോ ആങ്കിൾമാര് വരുന്നുണ്ട്. അങ്ങോട്ട് പോലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. ആങ്കിൾമാര് വന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നെ ഇങ്ങനെ തൊഴേണ്ടെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുവാണ്. ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും തൊഴയാൻ നോക്കിയപ്പോൾ തൊഴഞ്ഞൊന്നുമില്ല, അവിടെ തന്നെയായിരുന്നു സാധനം കിടന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എത്തി. പക്ഷെ അവർ പോയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി പിന്നെ അവർ പഠിപ്പിച്ചു വന്നു. പക്ഷെ ഇപ്പം നമ്മൾ പഠിച്ചു. നൗഫീത്തായും ഫാത്തിമാത്തായും ആണ് തൊഴയുന്നത്. അവർ പഠിച്ച് എക്സ്പേർട്ടായിരുന്നു. അതിൽ ഫാത്തിമാത്ത തള്ളുന്നുണ്ട്, എന്തെത്ര തള്ളുന്ന. പിന്നെ ഇപ്പം നമ്മൾ അവസാനം അങ്ങനെ എത്തിയിട്ടുണ്ട് അവിടെ. ഇനി ഇവിടെ നിന്ന് കടമ്പ കടക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ പിന്നെയും പോയപ്പോൾ ഉമ്മാമാരും വന്നുകൂടാ. കൊട്ടവഞ്ചിയിലെ കുറേ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത പെഡൽ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതും നല്ല രസമാണ്. നമ്മൾ ചവിട്ടി ചവിട്ടി ചവിട്ടി, ഞാനും അസീമും കൂടിയാണ് ചവിട്ടിക്കൊണ്ട് നിന്ന്. നല്ലതായിരുന്നു. ആ പോകുന്നത് എൻ്റെ ഉമ്മച്ചിയാണ്. ഇപ്പൊ അടുത്ത ഗെയിമിലോട്ട് കയറിയിട്ടാണ് ഇത്രയും ചാടുന്നത്. അടുത്ത എന്താ കുറേ ഗെയിംസ് ഉണ്ട്. ഇപ്പൊ അടുത്തയിലോട്ട് കയറിയിട്ടാണ് നമ്മുടെ വാപ്പാമാരും ഉണ്ടായിരുന്നത് നമ്മളെ ഒപ്പം കളിക്കാനായിട്ട്. നമുക്ക് രാത്രിയാണ് അവരെ പൂളിൽ കളിക്കാൻ ടൈം തന്നത്. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കര പ്രൈവസി ആയിരുന്നു. പിന്നെ നമ്മൾ കുറെ അടിച്ചു പൊളിച്ച പൂളിൽ കിടന്ന് സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോയി കിടന്ന് ഉറങ്ങി. ഇപ്പൊ നമ്മൾ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ മേലെ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പൊ അടുത്ത ദിവസം നമ്മൾ അവിടെ വന്നിട്ടുണ്ട് മീനിന്റെ ഇത് കൊടുക്കാൻ. കുറച്ച് പാപം കൂടി തീർക്കാനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നൗഫീത്തയും ഫാത്തിമത്തേയും കൂടി കുറച്ച് പാപം തീർത്തോണ്ടിരിക്കുക. ഞാനും ഭീമയും കുറെ പാപം തീർത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഗുഹയിലോട്ട് കയറുവാണ്. എന്തോ ഉണ്ടെന്നും പറഞ്ഞ് കയറി പോവുക, പക്ഷെ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും ശശിയായിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചുമ്മാ റൈഡിന് പോവുകയാണ്. നമ്മള് അവിടെ കുറെ അടിച്ചു പൊളിച്ച് ഇപ്പൊ നമ്മൾ മാംഗോ മെഡോസിൽ നിന്ന് പോവുകയാണ്. നമ്മുടെ ലഞ്ചൊക്കെ പുറത്തുനിന്നാണ്. അപ്പൊ ഇതാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയ ഹോട്ടല്. ഈ ഹോട്ടലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫിഷാണ്. നമ്മൾ ചോദിക്കുന്ന എല്ലാ ഫിഷും അവര് നമുക്ക് ചെയ്തു തരും. ഒരു ഗുഹയുടെ മോഡലിലായിരുന്നു ആ ഹോട്ടല് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു ഗുഹയിലൊക്കെ ചെന്ന് കയറുന്ന കണക്ക് ഭയങ്കര ഇരുട്ടും നല്ല തണുപ്പുമാണ്. ഫിഷ് വന്നിട്ടുണ്ട്. ഇതേതാ മീനെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ കൊറേ മീനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ള. ഇതാ ഇപ്പൊ ആങ്കിള് കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ടറിൽ നമുക്ക് ചിക്കൻ കിട്ടി.